ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ദേശീയ കായിക ദിനം ഇന്ന് ആഗസ്റ്റ് ഇരുപത്തിയൊൻപത് ദേശീയ കായിക ദിനം ഇന്ത്യൻ ഹോക്കിയെ ലോകതലത്തിൽ ശ്രദ്ധേയമാക്കിയ ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്ദിനെ ഓർമ്മിക്കാനുള്ള ദിനം കൂടിയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ആഗസ്റ്റ് ഇരുപത്തിയൊൻപത് നമ്മുടെ രാജ്യത്തിന് തുടർച്ചയായി മൂന്ന് തവണ ഹോക്കിയിൽ സ്വർണ മെഡൽ സമ്മാനിച്ച ധ്യാൻചന്ദിന്റെ കാലം ഇന്ത്യൻ ഹോക്കിയുടെ സുവർണ കാലമാണ് ബ്രിട്ടീഷ് പട്ടാളത്തിൽ ജോലി ആരംഭിച്ച ധ്യാൻചന്ദിന് സ്വാതന്ത്ര്യത്തിന് ശേഷം ഭാരത സർക്കാർ പട്ടാളത്തിൽ മേജർ പദവി നൽകി മാത്രമല്ല രാജ്യം പത്മഭൂഷൺ നൽകി ആദരിക്കുകയും ചെയ്തു ലോക കായിക വേദികളിൽ മികച്ച പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെക്കുന്നത് ഇക്കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്രയുടെ വെള്ളി മെഡലും തുടർച്ചയായി രണ്ട് തവണ ഹോക്കിയിൽ വെങ്കല മെഡൽ സാന്നിധ്യമായ പി ആർ ശ്രീജേഷ് ഉൾപ്പെടുന്ന ഹോക്കിയും നമ്മുടെ അഭിമാനമാണ് കൂടാതെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയ മനു മനുഭാക്കറും സരബ്ജോത് സിംഗും സ്വപ്നിൽ കുശാലും അമൻ ഷെരാവത്തും ചേർന്ന് ആറ് മെഡലുകളാണ് നേടിയത് കായിക പ്രതിഭകളെ സ്കൂൾ തലം മുതൽ തന്നെ വാർത്തെടുക്കേണ്ടതുണ്ട് താല്പര്യമുള്ള പല കുട്ടികൾക്കും അതിനുള്ള സൌകര്യവും ഉണ്ടാകണമെന്നില്ല ഈ ഒരു അസ്വാഭാവികത മാറുന്നത് കൂടുതൽ പ്രതിഭകൾ കായിക മേഖലയിൽ എത്തുന്നതിന് സഹായിക്കും ഓരോ കായിക ദിനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വ്യായാമത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കൂടിയാണ് നമ്മുടെ ശരീരത്തിന്റെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ ആരോഗ്യവും വർദ്ധിക്കുന്നു കേരള സ്റ്റേറ്റ് അമച്ചർ കിക്ക് ബോക്സിംഗ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയും ടെക്നിക്കൽ ചെയർമാനും ഇന്റർനാഷണൽ റഫറിയുമായ ശ്രീ വിവേക് എ എസ് സ്പോർട്സ് എന്ന് പറയുന്നത് ശാരീരികമായും മാനസികമായിട്ടും നമുക്ക് ഫിറ്റ്നസ് നൽകുന്നതിന് മാത്രമല്ല അത് പല കാര്യങ്ങളായിട്ടുള്ള ടീം വർക്ക് അതുപോലെ തന്നെ അച്ചടക്കം ഡിസിപ്ലിൻ ലീഡർഷിപ്പ് ക്വാളിറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കുട്ടികളിലായിരുന്നാലും മുതിർന്നവരിലായിരുന്നാലും തന്നെയും വളർത്തിയെടുക്കാൻ ഒരുപാട് സഹായിക്കുന്നു അതുപോലെ ഈ ഒരു ദിവസം സ്പോർട്സ് നമ്മളുടെ ജീവിത ശൈലിയിൽ തന്നെ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടതാണ് കാരണം അതുവഴി ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും കരകയറ്റാനും മാറ്റം വരുത്താനും സഹായിക്കുന്നു അത് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരിലായിരുന്നാലും അത് ഉപകാരപ്പെടുക മാത്രമേ ചെയ്യത്തുള്ളൂ സ്പോർട്സ് ഒന്ന് നമ്മൾ ഓർക്കുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ഓടി എത്തുന്നത് വിജയം അല്ലെങ്കിൽ പരാജയം എന്നായിരിക്കും വിജയം പരാജയം മാത്രമല്ല അതിൽ നിന്ന് സ്പോർട്സിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും കാരണം ഓരോ സ്പോർട്സും അതിൻ്റേതായിട്ടുള്ള ഡിസിപ്ലിനും അതിൻ്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതിൻ്റേതായിട്ടുള്ള സൗന്ദര്യവും ഒക്കെ ഉള്ളതാണ് അത് നമുക്ക് പഠിക്കുക ഏതായിരുന്നാലും ശരി ഏത് ഗെയിം ആയിരുന്നാലും ഏത് സ്പോർട്സ് ആയിരുന്നാലും അതുവഴി നമുക്ക് കിട്ടുന്ന ഒരു ഫിറ്റ്നസ് ഒരു മോട്ടിവേഷൻ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് ഒരു വേറെ തന്നെയാണ് ഈ ഒരു ദിനം നമ്മൾ ആഘോഷിച്ച് കളയുന്നതിന് പകരം നമ്മളുടെ ജീവിതത്തിൽ സ്പോർട്സ് കൊണ്ട് നമുക്ക് എന്തൊക്കെ നല്ല ഗുണങ്ങൾ കിട്ടും എന്ന് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ നമ്മളത് ചെയ്യുക നമുക്ക് അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക മാത്രമല്ലാതെ എല്ലാ ദിവസവും നമുക്ക് സ്പോർട്സിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന തലമുറകളായിരുന്നാലും ശരി തന്നെ കുട്ടികളായിരുന്നാലും ശരി തന്നെ അവർ നല്ല രീതിയിൽ തന്നെ ലഹരിക്ക് അടിമപ്പെടാതെയും അതുപോലെ തന്നെ ലഹരി എന്ന് പറയുന്ന വസ്തുവിലോട്ട് അവർ എത്തി നോക്കുക പോലും ചെയ്യാതെ ഈ സ്പോർട്സിലാണ് നമുക്ക് ലഹരി ഉള്ളതെന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം നമുക്ക് ഭാവിക്ക് വേണ്ടിയിട്ട് കായിക രംഗത്ത് ഇന്ത്യ മികച്ച ഒരു ശക്തിയായി വളരുകയാണ് കായിക രംഗവും വിദ്യാഭ്യാസ രംഗവും തുല്യ പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് കായിക രംഗത്ത് മികച്ച ഒരു മാറ്റമായിരിക്കും ഉണ്ടാക്കുക കായിക താരങ്ങളുടെ ജീവിതത്തിലുടനീളം പരിശീലനം തുടരേണ്ടതുണ്ട് മാത്രമല്ല കായിക താരങ്ങൾക്ക് കാര്യമായ പിന്തുണ നൽകുകയും സ്പോർട്സ് മെഡിസിൻ സ്പോർട്സ് സയൻസ് എന്നിവയിലേക്ക് കൂടുതൽ ശ്രദ്ധയും കേന്ദ്രീകരിക്കേണ്ടതുണ്ട് കൊല്ലം ടി കെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ കായിക വിഭാഗം മേധാവി ഡോക്ടർ മനീഷ് റഷീദ് ഓരോ നാഷണൽ സ്പോർട്സ് ഡേയും ഓർമ്മിപ്പിക്കുന്നത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് അതായത് നമ്മൾ സ്പോർട്സിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു വ്യായാമം നമ്മുടെ ശരീരത്തിൻ്റെ മെൻ്റ ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും ബിൽഡ് ചെയ്യാൻ തീർച്ചയായിട്ടും സ്പോർട്സ് സഹായിക്കും എന്നുള്ളതാണ് അപ്പം സ്പോർട്സ് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബെറ്റർ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്യുന്നതാണ് നമ്മളെ ക്വാളിറ്റി ഓഫ് ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് ലൈഫിന്റെ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ എത്രത്തോളം ആക്റ്റീവ് ആണെന്നാണ് നമ്മൾ ആക്റ്റീവ് ആണെന്നുള്ളതിൻ്റെ ഒരു പരാമീറ്റർ ആണ് നമ്മുടെ ബോഡിയുടെ ഹെൽത്ത് അങ്ങനെ സ്പോർട്സിലൂടെ എക്സസൈസ് എന്നൊരു പാത നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് യുവതലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് എസ്പെഷ്യലി നമ്മുടെ കുട്ടികൾക്ക് സ്പോർട്സിലൂടെ അവർ ഇഷ്ടപ്പെടുന്നു അവർ കളിക്കാനായിട്ട് ദിവസവും ഇറങ്ങുന്നു അങ്ങനെ അവരെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നു അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഒപ്പം അവർക്ക് സ്പോർട്സിലേക്ക് ഒരു ഇൻട്രസ്റ്റും ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് അതായത് ഒരു വളരെ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ സ്പോർട്സ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ സന്തോഷകരമായി മാറുന്നു എക്സസൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമോ അല്ലെങ്കിൽ കളിക്കാൻ ഇറങ്ങുമോ ചെയ്യുമ്പോൾ സംഭവിക്കുക നമ്മൾ ബോഡിന്ന് ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യുന്നു ഈ ഹാപ്പി ഹോർമോൺസ് റിലീസിന്റെ ഒരു അനന്തരമായ നിമിഷം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ വളരെ സന്തോഷകരമായിരിക്കുന്നു നമുക്ക് ജീവിതം വളരെ ക്വാളിറ്റി ആയിട്ട് തോന്നുന്നതുകൊണ്ടാണ് നമുക്ക് നിരാശയാണ് എപ്പോഴും നമുക്ക് സ്ട്രെസ്സിലേക്ക് അയക്കുന്നത് സ്ട്രെസ്സാണ് നമ്മുടെ ആരോഗ്യത്തെ കാർന്നു തിന്നുന്നത് അപ്പം സ്ട്രെസ്സ് കുറയ്ക്കാൻ തീർച്ചയായിട്ടും സ്പോർട്സ് നല്ലൊരു മാർഗം തന്നെയാണ് ഓരോ സ്പോർട്സ് ഡേയിലും അങ്ങനെയാണ് അപ്പം നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സ്പോർട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് നമ്മുടെ ആരോഗ്യം നില മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി അങ്ങനെ നമ്മൾ ആ ജനറൽ ഹെൽത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഒരു തലമുറ അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള എല്ലാവരുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു അങ്ങനെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു നാച്ചുറലി അതിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഹൈ പെർഫോമൻസിലേക്ക് വരുന്നു അങ്ങനെ രണ്ടാമത്തത് ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഹൈ പെർഫോമൻസിലുള്ള ആൾക്കാരെ കണ്ടെത്താനും തീർച്ചയായിട്ടും ടോട്ടൽ കായികക്ഷമത എന്നുള്ളതാണ് അപ്പൊ എല്ലാവരുടെയും കായികക്ഷമത വർദ്ധിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്പോർട്സിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതായിട്ട് യാതൊരു സംശയമില്ല അങ്ങനെ നമ്മൾ മികച്ച ടാലന്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മുടെ നാഷണലിന് വേണ്ടി ഒളിമ്പിക്സിലും വേൾഡ് ചാമ്പ്യൻഷിപ്പും ഒക്കെ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കുന്നു മുതാമത്തെ കാര്യം വെച്ചാൽ ഒരു നല്ലൊരു റിക്രിയേറ്റീവ് ലൈഫ് അതായത് സ്പോർട്സിലൂടെ ഒരു റിക്രിയേഷൻ കാരണം ഹെവി ജോലി ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം തീർച്ചയായിട്ടും ഒന്ന് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് ഒരു റിക്രിയേഷന് വേണ്ടി സ്പോർട്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ഓരോ സ്പോർട്സ് ഡേയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സ്പോർട്സിൽ എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാന കാഴ്ചപ്പാട് തന്നെയാണ് ജീവിതശൈലി രോഗങ്ങൾ തേയ്മാനമൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ ഭാഗമായി കഴിയും നമ്മളൊരു ബെറ്റർ ലൈഫ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ജോയിന്റ് സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കണം ജോയിന്റ് സ്റ്റെബിലിറ്റി വർദ്ധിപ്പിച്ചാലേ നമുക്ക് അനായാസം മൂവ് മൂവ്യാൻ സാധിക്കും കാരണം ഹ്യൂമൻ ബോഡിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹ്യൂമൻ ബോഡി ഡിസൈൻ ചെയ്ത് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ നല്ലൊരു സ്പോർട്സ് ഒരു കുട്ടിയുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവും സാമൂഹികവുമായ വികാസമാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം കായിക വിഭാഗത്തിന് വിദ്യാഭ്യാസത്തിൽ പ്രാധാന്യം നൽകുന്നുണ്ട് അതിനാൽ തന്നെ കായിക അധ്യാപക തസ്തികകളും മിക്കവാറും എല്ലാ സ്കൂളുകളിലും നിലവിലുണ്ട് കായിക അധ്യാപകർ ഇല്ലാത്ത സ്കൂളുകളും ഉണ്ട് കോളേജ് തലത്തിലും കായിക അധ്യാപകർ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നുണ്ട് വിവിധ ഇനം കായിക വിഭാഗങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുക കായികപരമായ മത്സരങ്ങൾ സംഘടിപ്പിക്കുക പോഷകാഹാരം ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളിൽ കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകുന്നു ആലപ്പുഴ ചെങ്ങന്നൂർ ചെറിയനാട് ദേവസ്വം ബോർഡ് സ്കൂളിലെ കായിക അധ്യാപകനായ ശ്രീ അജേഷ് കുമാർ ഒ നിരവധി കായിക താരങ്ങൾക്ക് ജന്മം നൽകിയ രാജ്യമാണ് ഇന്ത്യ വിവിധ മത്സര ഇനങ്ങളിലേക്ക് ഒരുപാട് പ്രതിഭകളെ വാർത്തെടുക്കാൻ ഇന്ത്യ മഹാരാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഒളിമ്പിക്സ് പോലുള്ള മത്സരങ്ങളിൽ നമ്മുടെ പ്രകടനം എത്രത്തോളം തൃപ്തികരമാണ് ജനസംഖ്യയിൽ ലോകത്തിലെ തന്നെ ഒന്നാം നിലയിലേക്കാണ് ഇന്ത്യ എത്തി നിൽക്കുന്നത് എന്നിട്ടും നല്ല നിലവാരമുള്ള പ്രതിഭകളെ കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ല നമുക്ക് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വരാം പി ടി ഉഷ മുതൽ പി ആർ വരെ എത്തി നിൽക്കുന്ന ഒളിമ്പ്യന്മാർ ഇവർക്കിടയിൽ എത്ര ഒളിമ്പ്യന്മാരുണ്ട് നമുക്ക് വളരെ കഴിവുള്ള കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട് അവരെ കണ്ടെത്തി മുൻനിരയിലേക്ക് എത്തിക്കേണ്ടതുണ്ട് കണ്ണൂരും തിരുവനന്തപുരത്തുമായി രണ്ട് സ്പോർട്സ് സ്കൂളുകളാണ് നിലവിൽ നമുക്കുള്ളത് അത് വളരെ പരിമിതമാണ് പലപ്പോഴും പല കുട്ടികൾക്കും നല്ല പരിശീലനം കിട്ടാതെ അവരുടെ മികവ് തെളിയിക്കാൻ പറ്റാതെ പോകുന്നു പഠന വിഷയങ്ങൾ നഴ്സറി തലം മുതൽ തുടങ്ങും പോലെ തന്നെ സ്പോർട്സ് ആരംഭിക്കേണ്ടതുണ്ട് ഇതിന് ഗവൺമെൻ്റെ ഭാഗത്തു നിന്നും അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണം എല്ലാ ജില്ലകളിലും നല്ല നിലവാരത്തിലുള്ള സ്റ്റേഡിയം വേണം അത്ലറ്റിക്സിൻ്റെ വളർച്ചയ്ക്ക് ഗുണനിലവാരമുള്ള സിന്തറ്റിക് സ്റ്റേഡിയവും അതുപോലെ തന്നെ നല്ല പരിശീലകരും അതിനൊപ്പം വേണം അതുപോലെ എല്ലാ ജില്ലകളിലും തിരഞ്ഞെടുക്കപ്പെടുന്ന കുറച്ച് ഗെയിമുകൾ അത്ലറ്റിക്സ് ഇവയ്ക്ക് വേണ്ട പരിശീലകരും പരിശീലനത്തിനുള്ള ഫെസിലിറ്റീസും ഒരുക്കേണ്ടതുണ്ട് കൂടുതൽ പ്രതിഭകളെ വാർത്തെടുക്കാൻ കഴിയും ഇതുകൊണ്ട് നല്ല കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്ന സ്കൂളുകൾക്ക് ആവശ്യമുള്ള സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട് നിലവിലെ കായികാധ്യാപകരുടെ പരിമിതി പല കുട്ടികളുടെയും അവസരങ്ങൾ നിശ്ചയിക്കും പോലെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സുയർത്താൻ സ്പോർട്സിന് കഴിയും അതിനായി നല്ല പ്രതിഭകളെ നമ്മൾ വാർത്തെടുക്കണം ദീർഘവീക്ഷണത്തോടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാലേ വരും കാലത്തെങ്കിലും ഒരുപാട് ഒളിമ്പ്യന്മാരെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും നല്ല കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിന് കിട്ടയായ പരിശീലനവും അതുപോലെ പ്രാധാന്യമുള്ളതാണ് സ്കൂൾ കായിക മേളകൾ സ്പോർട്സ് അല്ലാതെ തന്നെ വളരെയധികം മികവ് പുലർത്തുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ പരിശീലനം നേടി വരുന്നു കഴിവുള്ള കായികാധ്യാപകരുടെ കീഴിൽ പല ഇനങ്ങളിലും പരിശീലനം നേടി സംസ്ഥാന തലവും നാഷണൽ ലെവൽ വരെയും പോയി പെർഫോം ചെയ്യുന്ന കുട്ടികൾ വളരെയധികമുണ്ട് പക്ഷേ നിലവിൽ നമ്മുടെ മേളകളുടെ സമയം എന്ന് പറയുന്നത് കുട്ടികൾക്കും അധ്യാപകർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് അതായത് നാഷണൽ ലെവൽ മത്സരങ്ങളുടെ സമയം അല്ലെങ്കിൽ ദിവസങ്ങൾ എടുത്തുകൊണ്ടാണ് സംസ്ഥാനതലവും ജില്ലാതലവും സബ് ജില്ലാതലവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജൂൺ ജൂലൈ മാസങ്ങളൊക്കെ മിക്കവാറും മഴക്കാലമാണ് നമ്മുടെ സ്കൂൾ തുറന്നു വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായ പരിശീലനം നടത്തുവാനോ തയ്യാറെടുപ്പുകൾ നടത്തുവാനോ പറ്റാത്തൊരവസ്ഥയാണ് അതിനകത്ത് വ്യക്തമായ ഒരു മാറ്റം വരേണ്ടതുണ്ട് അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരുപാട് ഇനങ്ങളും നടത്തി തീർക്കുന്നുണ്ട് പല ഗെയിമുകളിലും കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ കൂടി വരുന്ന കാലഘട്ടമാണ് എന്നാൽ അതിനനുസരിച്ച് അവർക്ക് കൃത്യമായിട്ട് പങ്കെടുക്കുവാനോ കഴിയാത്തൊരു സാഹചര്യം നിലവിൽ നിൽക്കുന്നുണ്ട് അതിന് വേറൊരു കാരണം കൂടിയുണ്ട് നിലവിൽ കായിക അധ്യാപകരില്ലാത്ത സ്കൂളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് കായിക അധ്യാപകരില്ലാത്ത സ്കൂളുകളിൽ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള പരിശീലനമോ വേണ്ടുന്ന രീതിയിലുള്ള പ്രോത്സാഹനമോ മികവുള്ള കുട്ടികളെ കണ്ടെത്തുവാനോ കഴിയുന്നില്ല അവിടെ സംഭവിക്കുന്നത് കുഞ്ഞുങ്ങൾ അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവരുടെ സൗഹൃദങ്ങൾക്കിടയിൽ നിന്നും തനികൾക്ക് വേണ്ട ടീം പ്ലെയേഴ്സിനെ കണ്ടെത്തുകയും അവിടുത്തെ അധ്യാപകരുടെ കൂടി രജിസ്ട്രേഷൻ നടത്തി അവർ മത്സരത്തിന് ഇറങ്ങുകയാണ് ചെയ്യുന്നത് പക്ഷേ കായിക അധ്യാപകർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നല്ല കുട്ടികളെ സെലക്ട് ചെയ്യാനും അവർക്ക് വേണ്ടുന്ന പരിശീലനം നൽകി മികവുറ്റ കുഞ്ഞുങ്ങളെ മത്സരത്തിന് ഇറക്കുവാനും നമുക്ക് കഴിയും ഇന്ത്യൻ ക്രിക്കറ്റ് ഇന്ന് നമുക്ക് അഭിമാനമാണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം നടത്താനും നമ്മുടെ കായിക പ്രതിഭകളെ ശ്രദ്ധേയമാക്കാനും അത്ലറ്റിക് മേഖലകളിൽ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നമ്മുടെ രാജ്യം ഒളിമ്പിക്സിൽ ഇനിയും തിളങ്ങേണ്ടിയിരിക്കുന്നു ഫുട്ബോൾ മേഖല ഇനിയും വികസിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിൽ പോലും ധാരാളം ആരാധകരാണ് ഫുട്ബോളിനുള്ളത് കോഴിക്കോട് നൈനാം വളപ്പ് ഫുട്ബോൾ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ സുബയർ ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ നടത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ നൂറ്റി നാൽപ്പതോളം ജനങ്ങള് നമുക്കുണ്ട് എന്നാൽ പ്രതിഭാധനരായ ഒരുപാട് താരങ്ങൾ വ്യത്യസ്ത മേഖലകളിൽ ഉണ്ടെങ്കിലും നമ്മള് കായികരംഗത്ത് ഇന്നും വേണ്ടത്ര ഒരു വളർച്ചയിൽ പുരോഗതിയിൽ എത്തിയിട്ടില്ല എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ തന്നെ നമുക്ക് പ്രതീക്ഷിച്ചത്ര മെഡൽ നേട്ടം കിട്ടിയിട്ടില്ല ഒരു സ്വർണ്ണ മെഡൽ പോലും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നാൽ ഇന്ത്യയെക്കാളും കൊച്ചു രാജ്യങ്ങള് ചെറിയ രാജ്യങ്ങള് കായികരംഗത്ത് വലിയ കുതിപ്പ് നടത്തുന്നുണ്ട് ഇവിടെ കായിക പ്രതിഭകൾ ഇല്ലാതിട്ടല്ല അവരെ ചെറുപ്പത്തിലേക്ക് കണ്ടെത്തി വളർത്തി പരിപോഷിപ്പിച്ച് കൊണ്ടുവരാനുള്ള ഒരു സിസ്റ്റം നമുക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം അടിസ്ഥാന സൗകര്യങ്ങളും മികച്ച പരിശീലനവും നൽകിയാൽ ലോകത്തെ മികച്ച കായിക താരങ്ങൾ നമുക്ക് ഉണ്ടാവും എന്നതിൻ്റെ തെളിവാണ് നീരജ് ചോപ്രയെ പോലുള്ള കായിക താരങ്ങൾ ഇതിനകം തന്നെ തെളിയിച്ചിട്ടുള്ളത് ഇപ്പൊ ഇന്ത്യ കായിക രംഗത്ത് ഇനിയും വളരെയേറെ മെച്ചപ്പെടേണ്ടതുണ്ട് അതിന് വേണ്ടുന്ന അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങൾ അടിയന്തിരമായി ഒരുക്കുകയും സ്കൂൾ തലത്തിൽ തന്നെ പ്രതിഭകളെ കണ്ടെത്തി അവരെ പിന്നീട് ഏറ്റെടുത്ത് പരിശീലിപ്പിച്ച് ലോകത്തിന്റെ കായിക വേദികളിൽ പ്രസന്റ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ അധികാരികളുടെ അല്ലെങ്കിൽ നമ്മുടെ കായിക സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് ഓരോ കായിക താരത്തിനും അന്താരാഷ്ട്ര തലത്തിൽ അവരുടെ രാജ്യത്തെ പ്രതിനിധീകരിക്കുക എന്നത് വലിയ സ്വപ്നമാണ് ആ സ്വപ്നം ഓരോ ഇന്ത്യക്കാരന്റേതും കൂടിയാണ് ഒരു സമൂഹത്തെ ഒന്നിപ്പിച്ചു നിർത്തുന്നതിന് കായികപരമായ വിനോദങ്ങൾ വളരെ വലിയ പങ്കാണ് ലോക മത്സരങ്ങളിൽ ഇന്ത്യക്കാർ എന്ന ഒറ്റ മനസ്സോടെയാണ് നാം അത് വീക്ഷിക്കുന്നത് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ ശക്തമായ പിന്തുണയും ആസൂത്രിതമായ പരിശീലനവും കായിക മേഖലയിൽ ഇനിയും ആവശ്യമാണ് ഓരോ ലോക മത്സരങ്ങൾ കഴിയുമ്പോഴും ആ പ്രതീക്ഷയും പ്രവർത്തനവും വളരണം കായിക പ്രതിഭകളെ തുടക്കം മുതൽ കണ്ടെത്തുകയും അവരെ നമ്മുടെ പ്രതീക്ഷയായി തന്നെ പരിഗണന നൽകിയാൽ ഒളിമ്പിക്സിലെ മികച്ച രാജ്യം എന്ന സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാം വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിദുര വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്